വെൽക്കം ടു ഹോം മേക്കേഴ്സ് യൂണിവേഴ്സ്. ചെറുനാരങ്ങ ഉപ്പിലിട്ടത് അഥവാ വെള്ള നാരങ്ങ. ചെറുനാരങ്ങ 10 എണ്ണം, ഏകദേശം 250 ഗ്രാം തൂക്കം. ഉപ്പുവെള്ളം തയ്യാറാക്കാം. 250 ml വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫാക്കി ചൂടാറുന്നതിനായിട്ട് മാറ്റിവെക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ മുങ്ങുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ അടച്ച് 1 വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. വിസിലിന് ശേഷം തീ ഓഫാക്കുക. പ്രഷർ പോയതിനു ശേഷം കുക്കർ തുറക്കുക. നാരങ്ങ മാത്രമായിട്ട് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നാരങ്ങ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. നാരങ്ങ വേവിച്ച വെള്ളം കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ക്ലീനിങ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പിന്നീട് കാണിക്കാം. നാരങ്ങ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. വലിപ്പം അനുസരിച്ച് 2 അല്ലെങ്കിൽ 4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. വൈറ്റ് വിനീഗർ അഥവാ വിന്നാഗിരി, 2 പച്ചമുളക്, 5-6 വെളുത്തുള്ളി. കാന്താരി മുളകാണ് ഏറ്റവും നല്ലത്. തിളപ്പിച്ച് വെച്ച ഉപ്പുവെള്ളം റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ട്. വൃത്തിയുള്ളൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ കുപ്പിയിലേക്ക് അല്പം വിന്നാഗിരി ഒഴിച്ച് അതിൻ്റെ അകം നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഒട്ടും തന്നെ പൂപ്പലിൻ്റെ അംശം പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുപ്പിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ് എന്നിവ ഇടകലർത്തി ഇട്ട് കൊടുക്കുക. ഉപ്പുവെള്ളം നാരങ്ങയുടെ മുകളിൽ വരുന്ന വിധം ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയെല്ലാം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ക്രമീകരിക്കുക. അല്പം കൂടി വിന്നാഗിരി മീതെ ഒഴിച്ചു കൊടുക്കുക. കുപ്പി അടച്ച് വെളിച്ചം കയറാത്ത ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. വേവിച്ചതിന് ശേഷം ഉപ്പിലിടുന്നത് കാരണം ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഇനി 5 ദിവസത്തിന് ശേഷമാണ് ഞാനിത് പുറത്തെടുത്തിരിക്കുന്നത്. നാരങ്ങ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. 10 ദിവസത്തിന് ശേഷമാണ് ഇത് എടുക്കുന്നതെങ്കിൽ തീരെ കയ്പില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.